ഹായ് എല്ലാവർക്കും ന്യൂമിസ്മാറ്റിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് തിരുവിതാംകൂറിൽ നിലവിലുണ്ടായിരുന്ന ശ്രീ മൂലം തിരുനാൾ രാമവർമ്മ മഹാരാജാവ്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്ത് നിലവിലുണ്ടായിരുന്ന ഒരു ചക്രം, എട്ട് കാശ്, നാല് കാശ് എന്നിങ്ങനെ മൂന്ന് ഡിഫറൻ്റ് ആയിട്ടുള്ള നാണയങ്ങളുടെ വാല്യൂ ഡീറ്റെയിൽസും മറ്റ് കാര്യങ്ങളുമാണ്. അത്യാവശ്യം നമുക്ക് നല്ലൊരു പ്രൈസ് കിട്ടാവുന്ന നല്ലൊരു വാല്യബിൾ ആയിട്ടുള്ള ഒരു നാണയമാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും എൻ്റെ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ തന്നെ കാണുക. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക. നമുക്ക് നാണയങ്ങളുടെ വാല്യൂ ഡീറ്റെയിൽസും മറ്റ് കാര്യങ്ങളും ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഇതാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന തിരുവിതാംകൂറിൽ നിലവിലുണ്ടായിരുന്ന മൂന്ന് ഡിഫറൻറ്റ് ടൈപ്പ് ആയിട്ടുള്ള നാണയങ്ങൾ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ചക്രം, എട്ട് കാശ്, നാല് കാശ് എന്നിങ്ങനെ മൂന്ന് നാണയങ്ങളാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു നാണയമാണ് ഒരു ചക്രം നാണയം, ഈ ഒരു നാണയം എട്ട് കാശ് നാണയം, ഈ ഒരു നാണയം നാല് കാശ് എന്നറിയപ്പെടുന്ന നാണയമാണ്. അപ്പോൾ നമുക്ക് ഓരോരോ നാണയങ്ങളായിട്ട് എടുത്തൊന്ന് പരിചയപ്പെടാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു ചക്രം ആർവി, അതായത് രാമവർമ്മ മഹാരാജാവ് അദ്ദേഹത്തിൻ്റെ ഒരു ചക്രം നാണയം ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഇതാണ് ഒരു ചക്രം നാണയം, ശ്രീ മൂലം തിരുനാൾ രാമവർമ്മ മഹാരാജാവ് അദ്ദേഹത്തിൻ്റെ ഒരു ചക്രം എന്നറിയപ്പെടുന്ന നാണയം. ഈ ഒരു നാണയം സ്റ്റാൻഡേർഡ് സർക്കുലേഷൻ നാണയമായിരുന്നു. ഏകദേശം 1906 മുതൽ 1935 വരെ നിലവിലുണ്ടായിരുന്ന ഒരു നാണയമാണ്. ഈ ഒരു നാണയത്തിൻ്റെ വാല്യൂ വരുന്ന ഒരു ചക്രം എന്നാണ്. ഒരു ചക്രം എന്ന് പറയുമ്പോൾ ഒരു രൂപയെ 28 ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന ഒരു സംഖ്യയാണ് അന്നവർ ഒരു ചക്രമായിട്ട് ഉപയോഗിച്ചിരുന്നത്. ഈ ഒരു നാണയം നിർമ്മിച്ചിരിക്കുന്ന മെറ്റൽ കോപ്പർ എന്നുള്ളൊരു മെറ്റൽ ഉപയോഗിച്ചാണ് ഈ ഒരു നാണയം നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഒരു നാണയത്തിൻ്റെ വെയിറ്റ് വരുന്ന 9.8 ഗ്രാമാണ്. ഈ ഒരു നാണയത്തിൻ്റെ സൈസ് വരുന്ന 26.68 mm ആണ്. ഈ ഒരു നാണയത്തിൻ്റെ ഷേപ്പ് വരുന്ന റൗണ്ട് ഷേപ്പാണ്. ഈ ഒരു നാണയത്തിൻ്റെ എഡ്ജ് വരുന്ന സ്മൂത്ത് എഡ്ജാണ്. ഇനി നമുക്ക് ശ്രീ മൂലം തിരുനാൾ രാമവർമ്മ മഹാരാജാവ് അദ്ദേഹത്തിൻ്റെ എട്ട് കാശ് എന്നറിയപ്പെടുന്ന നാണയം ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഈ ഒരു നാണയമാണ് എട്ട് കാശ്, ശ്രീ മൂലം തിരുനാൾ രാമവർമ്മ മഹാരാജാവ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്ത് നിലവിലുണ്ടായിരുന്ന എട്ട് കാശ് എന്നറിയപ്പെടുന്ന നാണയം. അപ്പോൾ ഈ ഒരു നാണയത്തിൻ്റെ വാല്യൂ വരുന്നത് എട്ട് കാശ് എന്നാണ്. എട്ട് കാശ് എന്ന് പറയുമ്പോൾ ഏകദേശം 1 രൂപയെ 56 ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന ഒരു സംഖ്യയാണ് അന്നവർ എട്ട് കാശായിട്ട് ഉപയോഗിച്ചിരുന്നത്. ഈ ഒരു നാണയത്തിൻ്റെ വെയിറ്റ് വരുന്നത് 4.89 ഗ്രാമാണ്. ഈ ഒരു നാണയത്തിൻ്റെ സൈസ് വരുന്നത് 22 mm ആണ്. ഈ ഒരു നാണയത്തിൻ്റെ ഷേപ്പ് വരുന്ന റൗണ്ട് ഷേപ്പാണ്. ഈ ഒരു നാണയത്തിൻ്റെ എഡ്ജ് വരുന്ന സ്മൂത്ത് എഡ്ജാണ്. അപ്പോൾ ഈ ഒരു നാണയം 1906 മുതൽ 1935 വരെ നിലവിലുണ്ടായിരുന്ന നാണയമാണ്. ഇനി നമുക്ക് ശ്രീ മൂലം തിരുനാൾ രാമവർമ്മ മഹാരാജാവ് അദ്ദേഹത്തിൻ്റെ നാല് കാശ് എന്നറിയപ്പെടുന്ന നാണയം ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഇതാണ് ശ്രീ മൂലം തിരുനാൾ രാമവർമ്മ മഹാരാജാവ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്ത് നിലവിലുണ്ടായിരുന്ന നാല് കാശ് എന്നറിയപ്പെടുന്ന നാണയം. അപ്പോൾ ഈ ഒരു നാണയത്തിൻ്റെ വാല്യൂ വരുന്ന നാല് കാശ് എന്നാണ്. നാല് കാശ് എന്ന് പറയുമ്പോൾ 1 രൂപയെ ഏകദേശം 112 ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന ഒരു സംഖ്യയാണ് അന്നവർ നാല് കാശായിട്ട് ഉപയോഗിച്ചിരുന്നത്. ഈ ഒരു നാണയത്തിൻ്റെ വെയിറ്റ് വരുന്ന 2.54 ഗ്രാമാണ്. ഈ ഒരു നാണയത്തിൻ്റെ സൈസ് വരുന്ന 17.5 mm ആണ്. ഈ ഒരു നാണയത്തിൻ്റെ ഷേപ്പ് വരുന്ന റൗണ്ട് ഷേപ്പാണ്. ഈ ഒരു നാണയത്തിൻ്റെ എഡ്ജ് വരുന്ന സ്മൂത്ത് എഡ്ജാണ്. അപ്പോൾ ഈ ഒരു നാണയം 1906 മുതൽ 1935 വരെ നിലവിലുണ്ടായ നാണയമാണ്. ഇനി നമുക്ക് ഈ ഒരു നാണയത്തിൻ്റെ മൂന്ന് നാണയങ്ങളുടെ മുൻവശം ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ തിരുവിതാംകൂറിൽ നിലവിലുണ്ടായിരുന്ന ശ്രീ മൂലം തിരുനാൾ രാമവർമ്മ മഹാരാജാവ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്ത് നിലവിലുണ്ടായിരുന്ന ഒരു ചക്രം, എട്ട് കാശ്, നാല് കാശ് എന്നിങ്ങനെ മൂന്ന് ഡിഫറൻ്റ് ആയിട്ടുള്ള നാണയങ്ങളുടെ മുൻവശം ഈ ഒരു ഭാഗമാണ്. അപ്പോൾ നാണയങ്ങളുടെ മുൻവശം തിരുവിതാംകൂറിൻ്റെ ചിഹ്നമായിട്ടുള്ള ശംഖിൻ്റെ എംബ്ലം, അതായത് ശംഖിൻ്റെ ചിഹ്നം ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. മൂന്ന് നാണയങ്ങളും കൊടുത്തിട്ടുണ്ടായിരിക്കും ശംഖിൻ്റെ ചിഹ്നം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു മൂന്ന് നാണയങ്ങളുടെ മുൻവശമുള്ളത്. ഇനി നമുക്ക് ഈ ഒരു മൂന്ന് നാണയങ്ങളുടെ പുറകുവശം ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ തിരുവിതാംകൂറിൽ ശ്രീ മൂലം തിരുനാൾ രാമവർമ്മ മഹാരാജാവ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്ത് നിലവിലുണ്ടായിരുന്ന ഒരു ചക്രം, എട്ട് കാശ്, നാല് കാശ് എന്നിങ്ങനെ മൂന്ന് ഡിഫറൻ്റ് ആയിട്ടുള്ള നാണയങ്ങളുടെ പുറകുവശം ഈ ഒരു ഭാഗമാണ്. അപ്പോൾ ഈ ഒരു നാണയമാണ് ഒരു ചക്രം നാണയം. നാണയത്തിൻ്റെ സെൻറ്ററായിട്ട് തന്നെ RV എന്നുള്ള ഇംഗ്ലീഷ് ലെറ്റർ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഏറ്റവും മുമ്പത്തായിട്ട് ഒരു ചക്രം എന്നുള്ള ഇംഗ്ലീഷ് ലെറ്ററും അതിന് താഴെയായിട്ട് ഒരു ചക്രം എന്നുള്ള മലയാളാക്ഷരത്തിലും കൊടുത്തിട്ടുണ്ടായിരിക്കും. ഈ ഒരു നാണയം എട്ട് കാശ് നാണയമാണ്. അതിൻ്റെ സെൻറ്ററായിട്ടും RV എന്നുള്ള സിമ്പിൾ കൊടുത്തിട്ടുണ്ടായിരിക്കും ഇംഗ്ലീഷ് ലെറ്റർ. ഏറ്റവും മുമ്പത്തായിട്ട് 8 cash എന്നുള്ള ഇംഗ്ലീഷ് ലെറ്ററും അതിന് താഴെയായിട്ട് 8 cash എന്നുള്ള മലയാളാക്ഷരം കൊടുത്തിട്ടുണ്ടായിരിക്കും. ഈ ഒരു നാണയം നാല് കാശ് എന്നറിയപ്പെടുന്ന നാണയമാണ്. ആ ഒരു നാണയത്തിൻ്റെ മുൻവശം RV എന്നുള്ള ഇംഗ്ലീഷ് ലെറ്റർ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് 4 cash എന്നുള്ള ഇംഗ്ലീഷ് ലെറ്ററും അതിന് താഴെയിട്ട് 4 cash എന്നുള്ള മലയാളാക്ഷരത്തിലും കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു നാണയത്തിൻ്റെ മുൻവശം പുറകുവശം ഉള്ളത്. ഇനി നമുക്ക് ഈ ഒരു നാണയങ്ങളുടെ വാല്യൂ നോക്കി നോക്കാം. അപ്പോൾ തിരുവിതാംകൂറിൽ നിലവിലുണ്ടായിരുന്ന ശ്രീ മൂലം തിരുനാൾ രാമവർമ്മ മഹാരാജാവ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്ത് നിലവിലുണ്ടായിരുന്ന ഒരു ചക്രം, എട്ട് കാശ്, നാല് കാശ് എന്നറിയപ്പെടുന്ന ഈ ഒരു മൂന്ന് നാണയങ്ങളും ഇന്നത്തെ മാർക്കറ്റിൽ നല്ലൊരു പ്രൈസ് കിട്ടാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നാണയം തന്നെയാണ്. ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ, ഏകദേശം ഒരു ചക്രം എന്നറിയപ്പെടുന്ന ഈ ഒരു നാണയത്തിൻ്റെ ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ 700 സ്റ്റാർട്ടിംഗ് ആണ്. 1500 രൂപ, 3000 രൂപ വരെയൊക്കെ പ്രൈസ് ലഭിക്കാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നാണയം തന്നെയാണ്.
അതുപോലെ തന്നെ എട്ട് കാശ് എന്നറിയപ്പെടുന്ന ഈ ഒരു നാണയത്തിൻ്റെ ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ 700 രൂപ സ്റ്റാർട്ടിംഗ് ആണ്. നല്ലൊരു UNC ടോപ്പ് കണ്ടീഷൻ നമ്മുടെ കൈവശമുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് 4000 രൂപ വരെ ലഭിക്കാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നാണയം തന്നെയാണ്. അതുപോലെ തന്നെ നാല് കാശ് എന്നറിയപ്പെടുന്ന ഈ ഒരു നാണയത്തിൻ്റെ ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ ഏകദേശം 1000 രൂപയാണ് സ്റ്റാർട്ടിംഗ് വരുന്നത്. നല്ലൊരു എക്സ്ട്രാ ഫൈൻ കണ്ടീഷൻ നാണയം നമ്മുടെ കൈവശമുണ്ടെങ്കിൽ ഇന്ന് തീർച്ചയായും നമുക്ക് ഒരു 2000 രൂപ വരെയൊക്കെ ലഭിക്കാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നാണയം തന്നെയാണ്. അപ്പോൾ തിരുവിതാംകൂറിൽ നിലവിലുണ്ടായിരുന്ന ശ്രീ മൂലം തിരുനാൾ രാമവർമ്മ മഹാരാജാവ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ നിലവിലുണ്ടായിരുന്ന ഈ ഒരു 3 ഡിഫറൻ്റ് ആയിട്ടുള്ള നാണയങ്ങളും നിങ്ങളുടെ കൈവശമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു നാണയങ്ങളെല്ലാം മാർക്കറ്റിൽ നിന്ന് കളക്ഷൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായും കളക്ഷൻ ചെയ്യുക. നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള ഫ്യൂച്ചറിൽ നമുക്ക് നല്ലൊരു പ്രൈസ് തന്നെ കിട്ടാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നാണയങ്ങൾ തന്നെയാണ്. തിരുവിതാംകൂറിൽ നിലവിലുണ്ടായിരുന്ന ശ്രീ മൂലം തിരുനാൾ രാമവർമ്മ മഹാരാജാവ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ നിലവിലുണ്ടായിരുന്ന ഒരു ചക്രം, എട്ട് കാശ്, നാല് കാശ് എന്നിങ്ങനെ അറിയപ്പെടുന്ന 3 ഡിഫറൻ്റ് ആയിട്ടുള്ള ഈ ഒരു നാണയങ്ങൾ. അപ്പോൾ നിങ്ങളുടെ കൈവശം ഈ ഒരു നാണയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.